ഹായ്, ഞാൻ നീള. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ യാത്ര ഇന്ന് തുടങ്ങുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പരപ്പനങ്ങാടി ടൗണിലാണ്. ഇതെൻ്റെ നാടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഇന്നെ നാടിന് ഈ പേര് എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ അന്വേഷണമാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. പരപ്പനങ്ങാടിയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഉള്ളണത്തെ കോട്ടത്തറ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്രേൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞു, പേര് ഈ പേരെങ്ങനെയാണ് വന്നതെന്ന് അന്വേഷിച്ച് വന്നതാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് പരന്നൊരു പ്രദേശമാണല്ലോ, ഈ കുന്നും മലയൊന്നും ഇല്ലാതെ പരന്നൊരു പ്രദേശമാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് പരപ്പനങ്ങാടി എന്ന് പേര് വന്നതാണ്. പക്ഷേ അത് മാത്രമല്ല, പണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്ന പോലെ തന്നെ ഇവിടെ ഒരു രാജവംശം ഉണ്ടായിരുന്നു. അപ്പം ആ രാജവംശം പരപ്പനാട് രാജവംശമാണ് ഇവിടെ ഭരിച്ചിരുന്നത്, നമ്മുടെ നാട് ഭരിച്ചിരുന്നത്. അപ്പോൾ ഒരു രാജവംശം ഉണ്ടെങ്കിൽ ഒരു രാജാവ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും, അപ്പോൾ അതിനൊരു കൊട്ടാരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ പരപ്പനാട് കോവിലകത്തേക്കാണ്. ഞാനിതിനെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ച് നോക്കി. അപ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാം, പക്ഷേ മിക്കവാറും ആരും ഇത് കണ്ടിട്ടില്ല. എൻ്റെ അച്ഛൻ ഭയങ്കര ചരിത്രമൊക്കെ പറയും, പക്ഷെ മൂപ്പരത് മര്യാദയ്ക്ക് കണ്ടിട്ടില്ലത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ പറ്റിയൊരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവരോട് വെയിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. ഇന്നലെ മഴ ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നോക്ക് എന്തൊരു വെയിലാ. രാവിലെ പൊൽച്ചാങ്കാലത്ത് ഇന്നെ വിളിച്ചിട്ട് കൊണ്ടുപോയിരിക്കുന്നേ. അതല്ലേ പറയാൻ പോണേ. അപ്പം ഇത് മധുമാമൻ, മാഡ് മധു എന്നാണ് അറിയപ്പെടുക. അപ്പൊ നിങ്ങൾ വിളിച്ച് നീപ്പിച്ച് കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ചാല് ഞങ്ങക്ക് പരപ്പനാട് കോവിലകം വരെ പോണം. അതിനെ കുറിച്ചൊക്കെ അറിയണ ഒരാൾ വേണം, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളെ കുറിച്ച് ഞാൻ നല്ല മുട്ടിയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ സ്കൂളും പണ്ട് കോവിലകായിരുന്നു, വലുത് ഇപ്പൊ സ്കൂളാണ് വലുത്. കോവിലകം ഇങ്ങനെ അതിന്റെ അടുത്ത് ഇങ്ങനെ പമ്മി ഇരിപ്പുണ്ട്. അത് ഇവിടുത്തെ തന്നെ പല ആൾക്കാരും കണ്ടിട്ടില്ല, കാരണം കോവില ഒളിച്ചിരിക്കുന്ന ഒരു കോവിലകാണ് ഇപ്പം. കാരണം കോവിലകത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പൊളിച്ചു പൊളിച്ചു പോയി. മൂന്ന് കെട്ടുണ്ടായിരുന്നു, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പം ഇവിടെ ഒരു തെക്കേപ്പാട്ട് കോവിലകം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മള് പറയുന്ന കോവിലകം തമ്പുരാട്ടി കോവിലകം എന്ന് പറഞ്ഞ അതിന്റെ ഒരു ഭാഗത്താണ് ഉള്ളത്. ശരിക്കും കോവിലകത്തിന്റെ ഏറ്റവും വലിയ അവശേഷിപ്പ് എന്ന് പറയാവുന്ന ഒരു സാധനം ഈ അമ്പലമാണുള്ളത്. കാരണം അമ്പലമാണ് അതിന്റെ ആദ്യത്തെ ഒരു രൂപത്തിൽ തന്നെ അങ്ങനെ നിൽക്കുന്നത്. ആദ്യത്തെ രൂപം എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിന് 500+ വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നവരാത്രി, ഇവിടുത്തെ നവരാത്രി ആഘോഷം ഭയങ്കര ഫേമസ് ആണ്. കാരണം മറ്റേ ഈ മൂകാംബിക ക്ഷേത്രമായതുകൊണ്ട്, അത് ഈ മൂകാംബിക സരസ്വതി കലയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ദേവതയായതുകൊണ്ട് വളരെ പ്രശസ്തരായ ആളുകളൊക്കെ അങ്ങനെ ഇവിടെ വരികയും മറ്റേ പെർഫോം ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊരു വഴിപാട് പോലെ വന്ന് ചെയ്യാറുണ്ട്. ആളുകൾ എഴുത്തിനിരുത്തുന്നതൊക്കെ വളരെ, ഇപ്പം തിരൂർ തുഞ്ചംപറമ്പും പോലെ തന്നെ വളരെ ഫേമസ് ആണ് ഇവിടുത്തെ ഇവിടുത്തെ വിദ്യാരംഭം. 200+ കുട്ടികളല്ല, 200 അതിലധികം ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും. പുതിയ പാട്ടുകാർ അങ്ങനെയൊക്കെ ആയിട്ട് പലതരത്തിലും ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള ആളുകളാണ് ഈ അമ്പലമാണിത്. അങ്ങനത്തെ കുറേ പ്രശസ്തരായ എഴുത്തുകാരൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് വന്നു പോയിട്ടുള്ള, അങ്ങനെ സാധനങ്ങളുണ്ട്. പിന്നെ ഇതാ ഈ നിൽക്കുന്ന വീട്,
കണ്ടില്ലേ, ഇത് നമ്മള് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണത്തെ നോവലായിട്ടുള്ള ഇന്ദുലേഖയുടെ രചയിതാവായിട്ടുള്ള ചന്തുമേനോൻ മറ്റേ എഴുത്തുകാരന് വരുന്ന വളരെ ഉയർന്ന ഉദ്യോഗസ്ഥ മുൻസിഫ് ആയിരുന്നു, പരപ്പനാട് മുൻസിഫ്. അന്ന് മുൻസിഫ് കോടതിയാണ്, മജിസ്ട്രേറ്റ് കോടതിയില്ല. അപ്പം മുൻസിഫായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്ന കാലത്ത് എനിക്ക് ഒന്ന് ഒരു വാടകയ്ക്ക് താമസിച്ചിരുന്നു, സ്വന്തം വീടൊന്നുമല്ല ഇത്, അവിടെ പുതിയായിട്ട് മഠം എന്നാണ് വീടിന് പറയാം. കേട്ടുകേൾവികളുടെ ചരിത്രമാണ് ഇവിടെ കൂടുതലുള്ളത്. സത്യത്തിൽ പരപ്പനാട് കോവിലകം നമ്മുടെ എന്താണ് ഒരു 10-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് പറയേണ്ട കഥകളാണ്. പക്ഷെ അതിനൊന്നും കൃത്യമായ ഒരു രേഖകളൊന്നുമില്ല. പലരും പറഞ്ഞു, ഞാനൊക്കെ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള പല വേർഷൻ, ഈ അമ്പലത്തിൻ്റെ ഉത്ഭവത്തിനെ പറ്റിയിട്ടുള്ള പല വേർഷൻസ്, അതൊന്നും ഈ അടുത്ത കാലത്താണ് കുറച്ച് പേര് അതിനൊരു പേപ്പറിലൊക്കെ ആക്കിയത്. എന്നാൽ പോലും അതൊരു കൃത്യമായ ചരിത്രരേഖയൊന്നുമല്ല. അതുകൊണ്ട് ഇത് നമ്മൾ പറയുന്ന സാധനങ്ങളെ ഒരു ന്യൂസായിട്ടല്ല പറയാൻ പറ്റുക, ഒരു വ്യൂസ് ആയിട്ടാണ്. ഹിസ്റ്ററി എപ്പോഴും അങ്ങനെയാണ്, ന്യൂസ് അല്ല, വ്യൂസ് ആയിരിക്കും, പലരുടെയും കാഴ്ചപ്പാടിലായിരിക്കും. ശരിക്കും ഇതിനെ പറ്റി ഇതിൻ്റെ ഒരു മിത്ത് എങ്ങനെയാണ് വെച്ചാൽ, ചേരമാൻ പെരുമാൾ എന്ന് പറഞ്ഞ രാജാവ്, അവസാനത്തെ രാജാവ്, ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയിലേക്ക് പോവുകയും ആ സമയത്ത് കേരളത്തിലെ മൊത്തം കേരളത്തിനെ അയാൾ ഭരിച്ചിരുന്ന കേരളത്തിനെ പല ഇതായ 17 സ്വരൂപങ്ങളാക്കിയിട്ട് തിരിക്കുക. അതിലൊന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് പരപ്പനാട് കോവിലകം എന്ന് പറയുന്നത്. കാണണ്ടേ, തിരുമുഖ പോയേക്കുമ്പോ ആദ്യം നമുക്ക് ഇവിടെ തന്നെ പോകാന്ന് തോന്നുന്നു. ചന്തുമേനോന്റെ ഇപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായിട്ടുള്ള ഇന്ദുലേഖ എഴുതിയ ചന്തുമേനോൻ താമസിച്ചിരുന്നത് ഇവിടെയാണ് ഇവിടെ ഇരുന്നിട്ടാണ് ഇന്ദുലേഖ എഴുതിയതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് പുതിയാട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളവർ, പിന്നെ അവരുടെ കുടുംബവുമാണ് ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത്. ഓ, ചന്തുമേനോൻ ഇരുന്ന ചാരുകസേരയാണിത്. അപ്പോൾ പണ്ട് ഈ വീട് ഉണ്ടായിരുന്നു? ഇത് പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. വെച്ചാൽ ഒരു 90 കൊല്ലമായി അവർ താമസിച്ചപ്പോൾ ഉണ്ടായിരുന്നത് ഓലപ്പരയായിരുന്നു. അതാണ് ഓലമേഞ്ഞൊരു ഓലമേഞ്ഞൊരു വീടാണ് പണ്ട് ഉണ്ടായിരുന്നത്. ഈ വീടല്ലായിരുന്നു ഉണ്ടായിരുന്നത് ചന്തുമേനോൻ ഇവിടെ താമസിക്കുന്ന സമയത്ത്. അപ്പോൾ ചന്തുമേനോൻ ഇവിടെ പരപ്പനങ്ങാടി കോടതിയിൽ മുൻസിഫായിരുന്ന സമയത്താണ് ഇന്ദുലേഖ എഴുതിയത്. ഇവിടെ ഇരുന്നിട്ടാണ് എഴുതിയത്. അപ്പം നമ്മളിപ്പോൾ കണ്ടത് ഓ ചന്തുമേനോൻ താമസിച്ചിരുന്ന വീടാണ്. അപ്പം നമ്മൾ ഇനി പോകാൻ പോകുന്നത് പരപ്പനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനമായിട്ടുള്ള പരപ്പനാട് കോവിലകത്തേക്കാണ്. അപ്പം നമുക്ക് പോയി നോക്കാം. ഇതാണ് നടുവ വീരരായൻ പഴയതെരു ശ്രീ മഹാഗണപതി ക്ഷേത്രം. വീരരായൻ പഴയതെരു എന്നുള്ളത് ഈ നമ്മളെ പരപ്പനാട് രാജവംശമായിട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ്. അന്ന് ഈ വസ്ത്രം നെയ്യുന്ന ആളുകളെ അത്രയും പ്രാധാന്യത്തോടു കൂടി കരുതിയിരുന്ന ഒരു കാലമാണ്. കോവിലകത്തിൻ്റെ ഒരു 12 വരുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു ഈ പഴയ തെരു. ഇവിടെ 2 തെരു, പുത്തൻ തെരുവും പഴയ തെരുവും ഉണ്ട്. ഇത് വീരരായൻ എന്നുള്ളത് ഈ തെരു സ്ഥാപിച്ച അല്ലെങ്കിൽ ഇവരെ ഇവിടെ കൊണ്ടുവന്ന രാജാവിൻ്റെ പേരാണ് എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഈ പരപ്പനാട് കോവിലകമായിട്ടുള്ള ഈ അതായത് പ്രധാനപ്പെട്ട അതിൻ്റെ രാജവംശത്തിൻ്റെ ഒരു അവശേഷിപ്പ് എന്ന് തന്നെ ശരിക്കും ഇതിനെ പറ്റി പറയാവുന്നതാണ്. ഇതാണ് നമ്മൾ കോവിലകത്തിൻ്റെ നമ്മളൊരു ഏരിയ. ഇത് പഴയ തമ്പുരാട്ടിക്കുളം എന്ന് പറയും, അല്ലെങ്കിൽ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന കുളം എന്നുള്ള അർത്ഥത്തിലായിരിക്കും പേര്. കാരണം ഇത് തമ്പുരാട്ടിക്കോവിലകം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കുളം എനിക്കൊക്കെ ഓർമ്മയൊരു വലിയ സ്റ്റെപ്പുകളൊക്കെ ഉള്ള കുളമായിരുന്നു. ഇവിടെ ഒരു കുളപ്പരയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും 12 ഉണ്ടായിരുന്നു ഈ കോവിലകം. അതിലൊരു 3 ഇപ്പൊ ഈ ഇടതു വശത്ത് നമ്മൾ കാണുന്ന പരപ്പനാട് കോവിലകം സ്കൂൾ. കോവിലകം വിട്ടുകൊടുത്ത കോവിലകം കൊടുത്ത സ്ഥലമാണത്. 3 ഒരു സെന്റ് എന്നാണ് അതിന്റെ ഒരു കണക്ക് എന്നെ ഓർമ്മ. പണ്ട് ഈ തമ്പുരാക്കന്മാരുടെ ഒരു കാലത്ത്, രാജാക്കന്മാരുടെ ഒരു കാലത്ത് ഇവര് ഈ മറ്റേ
സാധാരണക്കാർക്ക് വഴി തമ്പുരാക്കന്മാർ വരുമ്പോൾ വഴിയടക്കാൻ പറ്റൂലല്ലോ, എങ്ങനെയാണല്ലോ അവരെ തമ്പ്രാൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇപ്പോൾ നോക്കൂ, രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ബാക്കി നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ഒരു വഴിയില്ല. നമ്മൾ ഇങ്ങനെ കള്ളവഴി കയറിയിട്ട് പണ്ട് ഈ അയിത്തുള്ള ആളുകൾ എങ്ങനെ കുനിഞ്ഞും മറ്റേ നടന്നു തീർക്കാതെയും നടന്നോ, അതേപോലെ ഇപ്പോൾ നമ്മൾ നടന്നു തീർക്കാതെ അതിനുള്ള നൂണ്ടിട്ട് വേണം രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാന്നുള്ളതാണ് ഒരു ചരിത്രത്തിൻ്റെ ഒരു തമാശ. ഇത് പല്ലക്കിന്റെ തണ്ടാണ്. പല്ലക്കിന്റെ തണ്ട് പല്ലക്കിന്റെ ആളെ കൊണ്ടുപോകുന്ന രണ്ടു തരം പല്ലക്കുണ്ട്. അന്ന് ആള് കിടന്നു പോകുന്ന മഞ്ചലാണ് ശരിക്കും ഇത്. പല്ലക്ക് എന്നല്ല, മഞ്ചൽ എന്നാണ് പറയേണ്ടത് ഇതിന്. അപ്പോൾ പരപ്പനങ്ങാടിയുടെ ഈ പേരെങ്ങനെയാ വന്നതെന്ന് അന്വേഷിച്ചിറങ്ങിയ നമ്മളിപ്പോൾ എത്തിയത് പരപ്പനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനമായിട്ടുള്ള പരപ്പനാട് കോവിലകത്താണ്. വേണ്ട അത്രയൊന്നും സംരക്ഷിച്ചിട്ടില്ലെങ്കിലും സംഭവം ഗംഭീര സ്ഥലമാണ് കേട്ടോ ഇത്. ഒരുപാട് പഴക്കമുള്ള പോലെ ഉണ്ട് കണ്ടിട്ട്. അതുപോലെ അതിന് ഏകദേശം എത്ര പഴക്കം ഉണ്ടാവും, ഒരു ഇതിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് പറയൂ. ഇതിൻ്റെ എനിക്കും ഇതിൻ്റെ ഇതൊരു ഒരു ലിഖിത ചരിത്രം കുറവാണ്. ഇങ്ങനെ നമ്മളെ ഇവിടുത്തെ ചരിത്രം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കേട്ടുകേൾവികളുടെ ഒരു ചരിത്രമാണ്, ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പിന്നെ ഒന്ന്, ഇത് പരപ്പനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം അല്ല ശരിക്കും. ഇത് നാല് പരപ്പനാട് രാജവംശത്തിൻ്റെ നാല് കോവിലകങ്ങളിൽ നാല് സ്ഥാനങ്ങളിലൊന്നാണ്. ഇത് വലിയ പുതിയ കോവിലകം എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് പരപ്പനങ്ങാടി ഉള്ളത്. എന്തുകൊണ്ടോ പരപ്പനങ്ങാടിക്കാണ് ആ പേര് കിട്ടിയത്. വേറെ എവിടെയും പരപ്പനാട് രാജവംശം നമ്മളെ കോഴിക്കോട്, ബേപ്പൂര്, തിരുവണ്ണൂര്, കല്ലായി ഏരിയൊക്കെ പരപ്പനാട് രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു. പക്ഷേ ആ ഏരിയയിലൊന്നും പരപ്പനാട് എന്നുള്ള പേര് കാണാനേ പറ്റില്ല. ഏറ്റവും കൂടുതൽ കാലം പരപ്പനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനമായിട്ടിരുന്നത് ഇപ്പോഴത്തെ നമ്മളെ വള്ളിക്കുന്ന് മേക്കോട്ട കോട്ടയം അമ്പലത്തിൻ്റെ അടുത്താണ് തട്ടാരി കോവിലകം എന്ന് പറയും. പിന്നെ ബേപ്പൂരുണ്ടായിരുന്നു, കരിപ്പ കോവിലകം, കണ്ണൂരുണ്ടായിരുന്നു, കുറുമ്പനാട് താലൂക്കിൽ കരത്തനാട് കോവിലകം ഉണ്ടായിരുന്നു. ഇത് വലിയ പുതിയ കോവിലകം എന്നറിയപ്പെടുന്ന പരപ്പനാട്. ഇത് ഇവിടെ ശരിക്കും ഇത് ചെറിയ കോവിലകം കേട്ടോ, സമ്രാട്ടി കോവിലകം എന്ന് പറഞ്ഞായിരുന്നു. ഇതിൻ്റെ അങ്ങേ സൈഡിലായിരുന്നു വലിയൊരു കോവിലകം ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ സൈഡിലും ഒരു തെക്കേപ്പാട്ട് കോവിലകം, അപ്പുറത്തും കോവിലകം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ അടുത്ത കാലത്താണ് മറ്റേ പൊളിച്ചു പോയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഈ കോവിലകത്തിൻ്റെ ഒരു പഴക്കം എനിക്ക് വളരെ കൃത്യമായിട്ട് എപ്പോഴെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഈ 1425 ശേഷമായിരിക്കും. പിന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഓല മേഞ്ഞതായിരിക്കും, കാരണം എന്താ വെച്ചാൽ ഓടൊന്നും നമ്മളെ ഇവിടെ വന്നിട്ട് അധികം കാലമായില്ലല്ലോ. അപ്പോൾ ആദ്യം ഓല മേഞ്ഞ കോവിലകമായിരിക്കും, പിന്നീടായിരിക്കും ഇതായി മാറിയിട്ടുണ്ടാവുക. അതൊക്കെ ഉണ്ട്. ഇത് 1425 ഈ പരപ്പനാട് രാജവംശം രണ്ടായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. മറ്റേ വടക്കേ മറ്റേ പരപ്പനാടും തെക്കേ പരപ്പനാടുമായിട്ട്. ഇതിൽ ഈ മേക്കോട്ട കേന്ദ്രമായിട്ടുള്ളതായിരുന്നു ഈ മറ്റേ തെക്കേ പരപ്പനാട്. അപ്പുറത്ത് ബേപ്പൂര്, തിരുവണ്ണൂര് ആ ഏരിയയിൽ വരുന്നത് വടക്കേ പരപ്പനാടും. പക്ഷേ ഇവിടെ ഈ മൈസൂർ ഇൻവേഷൻ്റെ കാലത്തു നിന്ന് ആണ് ഈ രണ്ട് കോവിലകത്തുള്ളത്, തട്ടാരി കോവിലകത്തും പരപ്പനാട് കോവിലകത്തും. ഈ കോവിലകത്തുനിന്നുള്ള ആളുകൾ തിരുവിതാംകൂറിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്തത്. അന്ന് അവിടേക്ക് രാഷ്ട്രീയ അഭയം മറ്റേ പ്രാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുറേ കോവിലകക്കാരുട്ടോ മലബാർ തന്നെ പല കോവിലകക്കാരും അങ്ങനെ പോയിട്ടുണ്ട്, തിരുവിതാംകൂറിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഈ അന്ന് ടിപ്പുവിനോട് യുദ്ധം ചെയ്ത ആളുകളുണ്ട്. മറ്റേ ഇവിടുന്ന് പരാജയപ്പെടുന്നതിന് മുമ്പ് തന്നെ പരാജയം സംബന്ധിച്ച് പോയ ആളുകളുണ്ട് പരപ്പനാട് കോവിലൊക്കെ. അതിനുശേഷം ഒരു സ്ഥിരമായിട്ട് ഈ കോവിലകത്ത് അങ്ങനെ ആളുകളുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ മറ്റേ താമസിച്ചിരുന്ന ആളുകൾ അവരുടെ തന്നെ താവഴിയുള്ള ആളുകളൊക്കെ ഒന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു രാജവംശം എന്നുള്ള നിലയ്ക്ക് പരപ്പനാട് ഉണ്ടായിരുന്നിട്ടില്ല എന്നാണ് നമുക്ക് ഈ രേഖകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. മധുവാമ ഈ രാജ രവിവർമ്മയ്ക്ക് ഈ കോവിലകമായിട്ട് എന്തൊരു ബന്ധമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, എന്താ ശരിക്കുള്ളതാണ്? അതുള്ളതാ, അത് ശരിക്കും ഈ കോവിലകമായിട്ടായിരിക്കും. അങ്ങനെ ഡയറക്റ്റ് പരപ്പനാട് കോവിലകത്തിൽ നിന്നല്ല പറയേണ്ടത്. ഈ പരപ്പനാട് കോവിലകം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഈ ഞാറ്റടി എന്ന് കേട്ടിട്ടുണ്ടോ?
ഞാറ്റടി എന്ന് പറഞ്ഞാൽ ഈ വയലിലേക്ക് കൃഷി ചെയ്യുന്നതിന് മുമ്പ് ഈ മറ്റേ നെല്ല് വിതച്ചിട്ട് ഞാറ് ഉൽപ്പാദിപ്പിച്ച് പിന്നെ അവിടെ നിന്ന് എടുത്തിട്ടാണ് വയലിൽ കൊണ്ടുപോയി ഇതാക്കുക. ഈ പരപ്പനാട് കോവിലകത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരുപാട് കോവിലകങ്ങളിലേക്ക് ദത്ത് പോയിട്ടുള്ള അങ്ങനെ വലിയ വലിയ കോവിലകങ്ങളിലേക്ക് തിരുവിതാംകൂറിലേക്ക് കിളിമാനൂർ കൊട്ടാരത്തിലേക്ക് ഒക്കെ ഇവിടുന്ന് ദത്ത് പോയിട്ടുണ്ട്. പരപ്പനാട് രാജവംശത്തു നിന്ന് ദത്ത് പോയിട്ടുണ്ട്. ഒന്നാമത് പരപ്പനാട് രാജവംശം ഇവിടുന്ന് പോയി ഹരിപ്പാട് ഒക്കെയാണ് പോയിട്ട് ഏത് ഈ രാഷ്ട്രീയാഭയം പ്രാപിച്ചത്. പരപ്പനാട് കോവിലകത്തു നിന്ന് ദത്ത് പോയതാണ് മറ്റേ രാജാരവിവർമ്മയുടെ കുടുംബം. മാത്രമല്ല രാജരാജവർമ്മ കുടുംബം, കേരളപാണി രാജവർമ്മ, കേരള കാളിദാസ് എന്ന് പറഞ്ഞ കുഞ്ഞുട്ടൻ, അങ്ങനെ ഒരുപാട് പേരുടെ ഇതിവിടുന്ന്. ഈവൻ പഴശ്ശി രാജാവിൻ്റെ കുടുംബം പോലും പരപ്പനാട് രാജവംശമായിട്ട് അങ്ങനെ ഒരു ദത്ത് ബന്ധം. പഴശ്ശി രാജാവ് ഇവിടുന്ന് ദത്ത് വന്ന കുടുംബത്തിലുള്ളതാണെന്നുള്ള അതിനെനിക്ക് ഹിസ്റ്റോറിക്കൽ സപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെ 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 പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടുന്ന് ഇതുണ്ട്. നമ്മൾ ഈ ചരിത്രമൊക്കെ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ, കേരളത്തിൻ്റെയും മലബാറിൻ്റെയും ചരിത്രം എഴുതിയിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ രണ്ടാൾക്കാരുള്ള വാർഡാണിത്, ഡോക്ടർ എം ജി എസ് നാരായണനും ഡോക്ടർ എം ഗംഗാരനും. അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചരിത്രം പറയുമ്പോൾ ചിലപ്പോൾ വിഡിത്താവാനും പാടില്ല, അതൊരു പ്രശ്നമുണ്ട്. അല്ല, ഈ സാമൂതിരിനേറ്റ് പരപ്പനാട് രാജവംശത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, സാമൂതിരിയായിട്ട് കുടുംബ ബന്ധങ്ങളൊന്നുമില്ല. സാമൂതിരി രാജാവിൻ്റെ സാമൂതിരിൻ്റെ ഏറ്റവും ഉയർന്ന കാലത്തും പരപ്പനാട് അവരെ സാമന്തന്മാരായിരുന്നു. അവരുടെ സാമൂതിരിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച രാജവംശമായിരുന്നു പരപ്പനാടൊക്കെ. നമ്മൾ ഒരു പേരിൻ്റെ ഉറവിടം അന്വേഷിച്ചിട്ടാണ് വന്നത്. പക്ഷേ പരപ്പനാട് രാജവംശത്തെക്കുറിച്ചും പരപ്പനാട് കോവിലകത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന മധുമാവന് താങ്ക് യു സോ മച്ച്. ഓരോ നാടിനും അതിൻ്റേതായ പ്രാദേശിക ചരിത്രമുണ്ട്. പ്രാദേശിക ചരിത്രം എന്ന് പറഞ്ഞാൽ മിത്തും നാട്ടറിവുകളും അതേപോലെ തന്നെ എഴുതപ്പെട്ട രേഖകളെല്ലാം ചേർന്നിട്ടുള്ളതാണ്. അപ്പം എൻ്റെ നാടിൻ്റെ ഒരു പ്രാദേശിക ചരിത്രമാണ് നിങ്ങൾ കണ്ടത്. അതിൻ്റെ ഒരു ഭാഗം മാത്രാട്ടോ ഞങ്ങളിവിടെ അവതരിപ്പിച്ചത്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, രാജാവും രാജകുടുംബവും മാത്രമല്ലല്ലോ ചരിത്രം എന്ന് പറയുന്നത്, ജനങ്ങളും ചരിത്രം സൃഷ്ടിക്കുന്നതിൽ വളരെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ നാട്ടിലും ഇതേപോലെ തന്നെ ഓരോ പ്രാദേശിക ചരിത്രങ്ങളുണ്ടാവും, രേഖപ്പെടുത്തി വെക്കേണ്ടതായിട്ടുള്ള പ്രാദേശിക ചരിത്രങ്ങൾ. അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലേക്കാണ് ഞാൻ യാത്ര നടത്തുന്നത്. മലബാറി ട്രാവലോഗിന് വേണ്ടിയിട്ടുള്ള എൻ്റെ രണ്ടാമത്തെ യാത്രയാണിത്. കഴിഞ്ഞ യാത്ര നരിമടയിലേക്കായിരുന്നു. എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഈ യാത്രയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ഇനിയും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു യാത്രകളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പം ബൈ.